ഒന്നാം വർഷ ഹയർ സെക്കൻഡറി സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഏത് അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയില്ലേ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യമെന്നും ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കി ഇതിനകത്ത് നമ്മളെന്നും ദിവസവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം രാവിലെ എണീറ്റാൽ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് പല തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളെ നമ്മൾ ആശ്രയിക്കാറുണ്ട് അല്ലേ ഏറ്റവും എളുപ്പം പറയാവുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി രാവിലെ എണീറ്റാൽ മുതൽ നമ്മൾ ലൈറ്റ് ഇടുന്നുണ്ട് ഫാൻ ഇടുന്നുണ്ട് അല്ലേ അങ്ങനെ പല തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളുണ്ട് ഇതിനകത്ത് ഒന്ന് മാത്രമാണ് ഇലക്ട്രിസിറ്റി അപ്പോൾ ഈ ഊർജ്ജ സ്രോതസ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യ കാലങ്ങളിൽ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഊർജത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ് മസിൽ പവറാണ് അല്ലേ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ഒക്കെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത് അല്ലേ പല കാര്യങ്ങൾക്കും എണ്ണയാട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കാളെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ പല ഊർജ്ജ ആവശ്യങ്ങൾക്കായി നമ്മൾ ആശ്രയിച്ചിരുന്നത് മസിൽ പവറാണ് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉണ്ടാക്കാൻ തുടങ്ങി വിൻഡിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉണ്ടാക്കാൻ തുടങ്ങി ഇല്ലേ അങ്ങനെ പല ഊർജ്ജ സ്രോതസ്സുകൾ മാറി വന്നു മോഡേൺ വേൾഡിലാണെങ്കിലോ ഏറ്റവും കൂടുതലായി നമ്മൾ ആശ്രയിക്കുന്നത് കോള് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി തുടങ്ങിയവയാണ് അല്ലേ അപ്പോൾ ഇന്ന് പ്രചുര പ്രചാരത്തിലിരിക്കുന്ന സ്രോതസ്സുകൾ ഇതൊക്കെയാണ് കോളും പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഇലക്ട്രിസിറ്റിയും ഒക്കെ ആണ് അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഊർജ്ജത്തിന് ചില പിരിവുകളൊക്കെ ഉണ്ട് അല്ലെ എന്തൊക്കെയാന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ എന്തൊക്കെയാ ഊർജ സ്രോതസ്സുകൾക്കുള്ള ചില പിരിവുകള് ആ എന്തൊക്കെയാ കൊമേഴ്സ്യൽ എനർജി എന്നും നോൺ കൊമേഴ്സ്യൽ എനർജി എന്നും നമ്മൾ ഊർജ്ജത്തിന് ഒന്ന് തരംതിരിച്ച് അല്ലേ എന്താണെന്നൊന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ എന്താണ് കൊമേഴ്സ്യൽ എനർജി അല്ലെങ്കിൽ വാണിജ്യ ഊർജ്ജങ്ങൾ വാണിജ്യ ഊർജ്ജങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന ഊർജ്ജങ്ങൾ ഈ പറഞ്ഞ വ കോളും പെട്രോളിയും ഒക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നവയാണ് അതുകൊണ്ട് അത് ഇതിനകത്ത് വരും കൊമേഴ്സ്യൽ എനർജി സോഴ്സസിനകത്ത് വരും ദ അതോ വൺ ഈസ് നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസ് ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ബോട്ട് ബോട്ടാൻ സോൾഡ് ഇൻ ദ മാർക്കറ്റ് അല്ലേ മാർക്കറ്റിൽ യും വാങ്ങുകയും ചെയ്യപ്പെടാത്തവ സാധാരണയായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറക് അതുപോലെ തന്നെ കൗടങ്ങ് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഒക്കെ എവിടെ വരുന്നതാണ് നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസിൽ വരുന്നതാണ് വാണിജ്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വാണിജ്യ ഊർജങ്ങളുമുണ്ട് വാണിജ്യേതര ഊർജങ്ങളും ഉണ്ട് ജനറലി കൊമേഴ്സ്യൽ എനർജി ആർ എക്സോസ്റ്റിബിൾ െ എക്സെപ്റ്റ് ഹൈഡ്രോ എനർജി വയൽ നോൺ കൊമേഴ്സ്യൽ എനർജി ആർ റിന്യൂവബിൾ അല്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ്യൽ എനർജി സോഴ്സസും നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസും മിക്കവയും ഉപയോഗിക്കുമ്പോൾ എന്താണ് എക്സോസ്റ്റബിൾ ആണ് അല്ലേ ജനറലി കൊമേഴ്സ്യൽ എനർജി ആർ എക്സോസ്റ്റബിൾ എക്സെപ്റ്റ് ഹൈഡ്രോ എനർജി വയൽ നോൺ കൊമേഴ്സ്യൽ എനർജി ആർ റിന്യൂവബിൾ അല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ ഊർജ സ്രോതസ്സുകൾ മിക്കവയും ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ് അപ്രത്യക്ഷമാവുന്നവാണ് എക്സോസ്റ്റ് ആവുന്നവയാണ് എന്നാൽ നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസ് അല്ലെങ്കിൽ വാണിജ്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ് റിന്യൂ ചെയ്യാൻ പറ്റുന്നവയാണ് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഡിപ്പെൻഡ് ട്രഡീഷണൽ സോഴ്സസ് ഓഫ് എനർജി ടു മീറ്റ് ദർ കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ് നീഡ്സ് അല്ലേ ഏകദേശം അറുപത് ശതമാനത്തോളം ജനങ്ങൾ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് ട്രഡീഷണൽ സോഴ്സസ് ഓഫ് എനർജിയാണ് അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് കിട്ടി വരുന്ന എനർജി സോഴ്സസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഗ്രാമങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് മറ്റൊരു തരംതിരി കൂടെ നടപ്പി നടത്തി നോക്കിയാലോ എന്തൊക്കെയാണെന്നറിയാവോ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സും ഉണ്ട് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുമുണ്ട് കൺവെൻഷനൽ പാരമ്പര്യം പാരമ്പര്യേതരം നോൺ കൺവെൻഷനൽ അതെന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലേ പല പ്രാവശ്യം പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കൂ എന്താണ് നമ്മൾ സാധാരണയുള്ള കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ എനർജി ഈ പറഞ്ഞതൊക്കെ എന്താണ് കൺവെൻഷൻ എനർജി സോഴ്സസ് ആണ് മിക്കവാറും അല്ല കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ എനർജി സോഴ്സസും കൺവെൻഷനലാണ് പാരമ്പര്യമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് പാരമ്പര്യേതരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് സോളാർ വിൻഡ് ടൈഡൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളാർ വിൻഡ് ടൈഡൽ എനർജി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് കൂടിയാണ് അതാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളാണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം എന്താണ് അതൊരിക്കലും പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നത് അല്ലാതാനും അതുകൊണ്ടാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യ ഹാസ് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജീസ് അവൈലബിൾ അല്ലേ നമുക്ക് എന്തുണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ത്യയിൽ ആ നമുക്ക് വളരെയധികം കഴിവുണ്ട് ഊർജം നിർമ്മിക്കാനായിട്ട് പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമുക്കുള്ള ഈ പൊട്ടൻഷ്യലിനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയണം ഇന്ത്യക്ക് സോളാർ പവറുണ്ട് അല്ലെങ്കിൽ സോളാർ എനർജിയുടെ സോഴ്സ് ഉണ്ട് വിൻഡ് എനർജിയുടെ സോഴ്സ് ഉണ്ട് ടൈഡൽ എനർജിയുടെ സോഴ്സ് ഉണ്ട് സോ ചീപ്പർ മെത്തേഡ്സ് ഹൗ ടു ബി ഡെവലപ്ഡ് ടു എക്സ്ട്രാക്ട് ദീസ് എനർജി സോഴ്സസ് ഈ എനർജി സോഴ്സസിനെ നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ചീപ്പറായിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലേ നമുക്ക് ഇനഫ് പൊട്ടൻഷ്യലാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ലൈറ്റ് ലൈറ്റ്നിങ് ഇല്ലേ നമ്മുടെ നമുക്ക് മഴ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് പറ്റും ഇടിയും മിന്നലും ഉണ്ടാകും ആ മിന്നലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ട് വളരെയധികം ഊർജ്ജമാണ് എനർജിയാണ് ഭൂമിയിലേക്ക് വരുന്നത് പക്ഷേ അതെന്താണ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് സോ ഇന്ത്യക്ക് എന്താ എന്തുണ്ട് അബുണ്ടൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് പരിസ്ഥിതി അനുകൂലമായിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഴ്സസ് ധാരാളമുണ്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ എനർജിയാണ് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് എനർജി കൺസംഷൻ ഈസ് ഫ്രം കൊമേഴ്സ്യൽ എനർജിയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യൽ എനർജി അല്ലെങ്കിൽ വാണിജ്യ ഊർജ്ജ സ്രോതസ്സുകളാണ് വാണിജ്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്ന് പറഞ്ഞു നോൺ റിന്യൂബിൾ ആണ് മിക്കവാറും എനർജി സോഴ്സസും അല്ലേ നോൺ കൊമേഴ്സ്യൽ എനർജി ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് കൊമേഴ്സ്യൽ എനർജി സെവൻറ്റി ഫോറിൻ്റെ ബാക്കി വരുന്ന ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് നോൺ കൊമേഴ്സ്യലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൊമേഴ്സ്യൽ എനർജിയുടെ കൺസംഷൻ പാറ്റേൺ ഒന്ന് കുറച്ചുകൂടെ വിശദമായി നോക്കിയാലോ കോൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ദാറ്റ് ദാറ്റ് മീൻസ് വി ആർ യൂസിങ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് എനർജി ഫ്രം കോൾ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഫ്രം ഓയിൽ ദൻ നയൻ പെർസെൻറ്റേജ് ഫ്രം ഗ്യാസ് ആൻഡ് ത്രീ പെർസെൻറ്റേജ് ഫ്രം ഹൈഡ്രോ എനർജി ഇതാണ് നമ്മളുടെ കൺസംഷൻ പാറ്റേൺ കൊമേഴ്സൽ എനർജി സോഴ്സസിൻ്റെ കൺസംഷൻ പാറ്റേൺ നോക്കൂ അൻപത്തി നാല് ശതമാനത്തോളം നമ്മൾ എന്താണ് കോളിൽ നിന്നാണ് എനർജി കണ്ടെത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസംഷൻ പാറ്റേണിൻ്റെ കൊമേഴ്സ്യൽ എനർജിയുടെ കൺസംഷൻ പാറ്റേൺ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുന്ന ക്രമത്തിൽ സെക്ടറൽ ഷെയർ തന്നിട്ടുണ്ട് ആ ഡയഗ്രത്തിലേക്കൊന്ന് നോക്കൂ അല്ലെങ്കിൽ ചിത്രത്തിലേക്ക് നോക്കൂ അതിനകത്ത് ഹൗസ് ഹോൾഡിൻ്റെ കൺസംഷൻ തന്നിട്ടുണ്ട് അഗ്രിക്കൾച്ചറിൻ്റെ കൺസംഷൻ തന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയുടെ കൺസംഷൻ ട്രാൻസ്പോർട്ട് പിന്നെ അതേഴ്സിൻ്റെ കൺസംഷനാണ് തന്നിരിക്കുന്നത് ഡ്യൂറിങ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ പീരീഡ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് energy was consumed by the transport sector that is the transport sector was the largest consumer of consumer energy during that period but there has been continuous fall in this sector while agriculture industry household and other sectors increases that means ട്രാൻസ്പോർട്ട് മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് കാലഘട്ടത്തിൽ ഈ ഒരു പാറ്റേണിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയ സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൂടുതലായി ഊർജം ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഒരു കോമ്പോസിഷന് ഈ അടുത്ത കാലത്തായിട്ട് പതിനാല് പതിനഞ്ച് ആയപ്പോഴത്തേക്ക് ഇതിന് മാറ്റം വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ട് മേഖലയുടെ കൺസംഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി നാലിൽ നിന്ന് എന്തായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊമേഴ്സ്യൽ എനർജി സോഴ്സസിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു ഷെഡ്യൂളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് ഏറ്റവും ഇതിനകത്ത് എനർജി സോഴ്സസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല നമുക്കൊന്ന് വിശദമായി കുറച്ചുകൂടെ ഒന്ന് വിശദമായി പഠിക്കാം ഏതാന്നല്ലേ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ സ്വിച്ച് ഇടില്ലേ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് അതിന് എന്താ വേണ്ടത് പവർ വേണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ ആ മേഖലയെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം പവർ മോസ്റ്റ് വിസിബിൾ ഫോം ഓഫ് എനർജി കോമൺലി കാൾഡ് ഇലക്ട്രിസിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയപ്പെടുന്നതാണ് ഏറ്റവും നമ്മൾ കാണപ്പെടുന്നത് നമ്മളിപ്പോൾ നമ്മൾ നിത്യോപയോഗം ചെയ്യുന്ന ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് പവർ ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് ഡിറ്റർമിൻസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാമ്പത്തിക വികസനത്തിന് ഈ പറയുന്ന പവർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്നും ഓർത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും മനസ്സിലാകുമല്ലേ അപ്പോൾ പവർ സെ സെക്ടറിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ പവറിൻ്റെ ഡിമാൻഡ് രാജ്യം വികസിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇൻ ഓർഡർ ടു ഹാവ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റ് ഇൻ ജി ഡി പി പെർ ആൻ പവർ സപ്ലൈ നീഡ്സ് ടു ഗ്രോ എറൗണ്ട് പെർസെൻറ്റേജ് നോക്കൂ രാജ്യം വികസിക്കണമെങ്കിൽ അതായത് രാജ്യത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എട്ട് ശതമാനം വികസിക്കണമെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിക്കണമെങ്കിൽ പവർ ജനറേഷൻ്റെ സപ്ലൈ പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കണം അത്രത്തോളം എന്താണ് ആ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പവർ സെക്ടറിൽ ഡിപ്പെൻഡ് ആണ് ഇന്ത്യയിലെ പവർ ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ ഏറ്റവും കൂടുതൽ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ് ആ കോളിൽ നിന്നാണ് അല്ലേ തെർമൽ എനർജിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് സോ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ തെർമൽ സെക്ടർ അല്ലെങ്കിൽ ഫ്രം ദ തെർമൽ എനർജി ദെൻ ഹൈഡ്രോ എനർജി വെള്ളത്തിൽ നിന്നുള്ളത് പതിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം തേർട്ടീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ന്യൂക്ലിയർ എനർജി ഈസ് ടു പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ബാക്കി വരുന്ന ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ടല്ലോ അത് സെവൻറ്റീൻ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ഇതാണ് ഇന്ത്യയിലെ പവർ ജനറേഷൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കോളിൽ നിന്നാണ് അല്ലെങ്കിൽ തെർമൽ എനർജിയാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറുപത്തേഴ് ശതമാനത്തോളം ഹൈഡ്രോ എനർജി എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് ആറും ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് വണ്ണ് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള എനർജി സോഴ്സസ് ആയിട്ടുള്ളത് ന്യൂ എനർജി സോഴ്സസിൽ നിന്നുള്ളതൊക്കെ പതിനേഴ് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് സോ ഇന്ത്യ എൻകറേജസ്

പോരായ്മകളുണ്ട് അല്ലേ ആറ്റോമിക് എനർജി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എലക്ട്രിക് പവർ ആണ് ബട്ട് ഇറ്റ് ഹാസ് എക്കണോമിക് അഡ്വാൻറ്റേജസ് ആൾസോ അല്ലേ പക്ഷേ എന്താണ് ഓൺലി ടു ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് ലോകത്താകമാനമുള്ള പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് പക്ഷേ ഇന്ത്യയിലുള്ളി ടു പേർസെൻറ്റേജ് മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ട് വ്യൂസ് ഉണ്ട് ന്യൂക്ലിയർ എനർജിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യൂസ് പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഗുഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ചതാണ് ന്യൂക്ലിയർ എനർജി എന്നുള്ളൊരു ഉണ്ട് അടുത്ത വ്യൂ എന്ന് പറയുന്നത് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ദോഷമാണ് എൻവിയോൺമെൻറ്റിനെ അത്ര രസകരമായി അല്ലെങ്കിൽ അതിനെ അത്ര നല്ല രീതിയിലല്ല അല്ലെങ്കിൽ ദോഷകരമായിട്ടാണ് അതിനെ ബാധിക്കുന്നത് ഇങ്ങനെ രണ്ട് വ്യൂസ് ന്യൂക്ലിയർ എനർജിയെ പറ്റി ഉണ്ട് എനിവേ ന്യൂക്ലിയർ എനർജി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് പവറാണ് ഇന്ത്യയിലാണെങ്കിൽ എൻ ടി പി സി അല്ലേ എനർജി ലാർജസ്റ്റ് എനർജി പ്രൊഡ്യൂസിങ് കമ്പനിയാണ് ഇന്ത്യയിലെ എൻ ടി പി സി എന്ന് പറയുന്നത് നാഷണൽ തെർമൽ പവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ പവർ കമ്പനി എന്ന് പറയുന്നത് ഇത് രാജീവ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് എന്തുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ കായംകുളത്ത് എൻ ടി പി സിയുടെ ഒരു പവർ സ്റ്റേഷനുണ്ട് അപ്പോൾ ഇങ്ങനെ പവർ ജനറേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ പവർ കൂടുതലായിട്ടും അല്ലെങ്കിൽ എനർജി കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പവർ ജനറേഷൻ്റെ ഈ മേഖല എന്തെങ്കിലും പോരായ്മകളുണ്ടോ നേരത്തെ തന്നെ പറഞ്ഞു പോരായ്മകളുണ്ട് എന്നല്ലേ അപ്പോൾ എന്തൊക്കെ പോരായ്മകൾ എന്തൊക്കെ ചലഞ്ചസ് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത് നമ്മുടെ പവർ സെക്ടറിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ സെക്ടറിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഓരോ സ്റ്റേറ്റുകളിലും എന്താണ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ വെസ്റ്റഡ് ആണ് ഓരോ ഇലക്ട്രിസിറ്റി ബോർഡുകളിലാണ് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അവരെന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്ക് നോക്ക് ശരിക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ദ പവർ സപ്ലൈ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു ഫീഡ് ദ ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് അല്ലേ ഫോ ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഏകദേശം സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം നേരത്തെ പറഞ്ഞു അല്ലേ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടാണ് അപ്പോൾ അത്രമാത്രം സഫീഷ്യൻ്റ് ആണോ അല്ല അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നോട്ട് സഫിഷ്യൻറ്റ് അല്ലേ പര്യാപ്തമായിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നില്ല ദെൻ ഇൻസ്റ്റാൾഡ് കെപ്പാസിറ്റി ഓഫ് പവർ ജനറേഷൻ ഇസ് ലോ അണ്ടർ യൂട്ടിലൈസ്ഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ കുറവാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നില്ല അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് സോ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റീസ് ലോ ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ് മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്സ് ആർ ഇന്നെഫിഷ്യൻറ്റ് വിത്ത് അക്യുമുലേറ്റഡ് ലോസസ് അല്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് കെ എസ് ഇ ബി നഷ്ടത്തിലാണെന്നൊക്കെ കേൾക്കുന്നതല്ലേ അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളും എന്താണ് അക്യുമുലേറ്റഡ് ലോസിലാണ് നഷ്ടത്തിലാണ് സോ ദേ ആർ ഇന്നെഫിഷ്യൻറ്റ് അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇന്നെഫിഷ്യൻ്റ് ആണ് ഏകദേശം അമ്പതിനായിരം കോടിയോളമാണ് ഓരോ ഇലക്ട്രിസിറ്റി ബോർഡുകളും നഷ്ടത്തിലാകുന്നത് എക്സിഡിങ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ക്രോസിൻ്റെ അക്കുമുലേറ്റഡ് ലോസ് ഉണ്ട് ഓരോ എന്തിനും സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളും ഇത് ഈ ഒരു പവർ സെക്ടറിനെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസ് നമ്മൾ പവറിൻ്റെ വൈദ്യുതി പാസ് ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പ്രസരണ നഷ്ടങ്ങൾ വിതരണ നഷ്ടങ്ങൾ അല്ലേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നിടത്തുനിന്ന് കൺസ്യൂ കൺസ്യൂമറിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന പ്രസരണ നഷ്ടങ്ങളും വിതരണ നഷ്ടങ്ങളും മറ്റൊരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ സബ്സിഡികൾ ഇല്ലാതെ വരുന്നത് പവറിൻ്റെ തെഫ്റ്റ് അല്ലേ കള്ളത്തരത്തിലൊക്കെ ആൾക്കാർ എന്തു ചെയ്യാറുണ്ട് ആ പവർ എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ പവർ സെക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട് വെല്ലുവിളിയായി വരാറുണ്ട് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനും നമ്മൾ മാറ്റം കൊണ്ട് അപ്പോൾ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്തൊക്കെയാണ് ആ വെല്ലുവിളികൾ ആ ഏറ്റവും പ്രധാനം സഫീഷ്യൻ്റ് അല്ല പര്യാപ്തമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല മറ്റൊന്ന് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അത് വരാനുള്ള കാരണം എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വച്ചിരിക്കുന്ന കപ്പാസിറ്റി കഴിവെന്ന് പറയുന്നത് കുറവാണ് അല്ലെങ്കിൽ തന്നെ അതെന്താണ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ ഇൻ ഇന്നഫിഷ്യൻസി അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലോസ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് പവർ തെഫ്റ്റ് ഇതൊക്കെ ചലഞ്ചസ് ആണ് അല്ലേ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനകത്ത് എന്തില്ല ഇവിടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല ഇല്ലേ എപ്പോഴും നമ്മൾ ഗവൺമെൻറ് സെക്ടറിലാണ് നമ്മൾ പവർ സെക്ടർ കാണുന്നത് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രാധാന്യം വേണം അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പവർ ജനറേറ്റേഴ്സ് ആർ യെറ്റ് ടു പ്ലേ ദ റോൾ ഇൻ എ മേജർ വേ അല്ലേ അവർ എന്ത് വരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരണം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വരണം ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ പവർ സെക്ടറിനെ ഒന്നുകൂടെ ഉന്മേഷമാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ കെ എസ് ഇ ബിയെ പറ്റി പരാതി പറയാറുള്ള കാര്യം എന്താ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പവർ കട്ടുകൾ വരുമ്പോൾ അല്ലേ പവർ പവർ കട്ട് വന്നാൽ നമുക്കെല്ലാം ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പവർ കട്ടുകൾ ഉയർന്നു വരുന്ന താരിഫ് റേറ്റുകൾ അല്ലേ ഹയർ പവർ താരിഫുകളാണ് ഓരോ ദിവസവും എന്ത് ചെയ്യും പലപ്പോഴും ഒക്കെ വർധിച്ചു വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് അങ്ങനെയുള്ള പവർ താരിഫിൻ്റെ വർധനവൊക്കെ എന്താണ് ആ ഈ പറയുന്ന പവർ സെക്ടറിനെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെർമൽ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കോളിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അപര്യാപ്തത പ്രധാനമായിട്ടും കോളിൻ്റെ അപര്യാപ്തത ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഈ ഒരു സെക്ടർ നേരിടാറുണ്ട് അപ്പോൾ നമുക്ക് കുറേയധികം വെല്ലുവിളികൾ പവർ സെക്ടർ നേരിടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടുവരണം എൻകറേജിങ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലേ പബ്ലിക്കിനോടൊപ്പം തന്നെ പ്രൈവറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെയോ എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ്ഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുള്ള നിക്ഷേപം കൂട്ടിയാൽ മതി കൂടുതലായിട്ട് എന്താണ് പവർ ജനറേഷൻസ് അല്ലെങ്കിൽ പവർ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള കപ്പാ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചാൽ മതി അതിന് നമുക്ക് എന്ത് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് റിന്യൂവൾ സോഴ്സസ് ഓഫ് എനർജി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഇല്ലേ അപ്പോൾ നമുക്ക് സോളാർ എനർജി ഉണ്ട് വിൻഡ് എനർജി ഉണ്ട് ടൈഡൽ എനർജി ഉണ്ട് ഇതൊക്കെ ഇക്കോ ഫ്രണ്ട്ലി ആണ് താനും ഇതിനെ പ്രൊമോട്ട് ചെയ്താലും മതി അപ്പോൾ ഇതിനെ പ്രൊമോട്ട് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് താനെ സിറ്റി എന്തിലാണ് ഓടുന്നത് ഫുള്ളി എന്താണ് സോളാർ എനർജിയിലാണ് പോകുന്നത് താനെ സിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബീഹാറിലുള്ളൊരു ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമം കൂടുതലായിട്ട് പോകുന്നത് എന്താണ് ഏത് ഇലക്ട്രിസിറ്റിയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ എനർ ഇലക്ട്രിസിറ്റിയാണ് അല്ലേ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിയാൽ കൊച്ചിയിലെ എയർപോർട്ടും എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് എനർജിയാണ് സോളാർ എനർജിയാണ് അപ്പം നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് റിന്യൂബിൾ എനർജി സോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാം പ്രൊമോട്ട് ചെയ്യാം അതുവഴി നമുക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആകാൻ പറ്റും അതുപോലെ തന്നെ ഈ പിന്നെ എനർജി കൺസർവേഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ടെക്നിക്സ് ഉണ്ട് അതായത് നമുക്ക് സി എഫ് എൽ ലാമ്പുകൾ ഉപയോഗിക്കാം അല്ലേ കോമ്പാക്റ്റ് ഫ്ലോറസൻ ലാമ്പുകൾ ഉപയോഗിക്കാം എൽ ഇ ഡി ലൈറ്റുകൾ അല്ലേ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിക്കാം അപ്പോൾ ഈ സി എഫ് എൽ ലാമ്പെന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം പവർ കുറച്ച് എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സി എഫ് എൽ ലാമ്പ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുകൾ വഴിയൊക്കെ നമുക്ക് സി എഫ് എൽ ലാമ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് അങ്ങനെ സി എഫ് എൽ ലാമ്പുകൾ ഉപയോഗിക്കാം എൽ ഇ ഡി ലാമ്പുകൾ ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എനർജിയെ കൺസർവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കുറച്ച് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്മിഷനും ഉള്ള നഷ്ടം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ അത് നമുക്ക് കുറയ്ക്കണം അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും ഡൽഹിയിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് വളരെ ബെറ്ററായിട്ട് പോകുന്ന ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന് എക്സാമ്പിളാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂക്ലിയർ എനർജി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അല്ലേ ഇന്റർനാഷണൽ കോർപ്പറേഷനൊക്കെ വെച്ച് ന്യൂക്ലിയർ എനർജിയെ നമുക്ക് പ്രമോട്ട് ചെയ്യാം അതുപോലെ തന്നെ പവർ തെഫ്റ്റ് അല്ലെ കള്ളത്തരത്തിൽ പവർ എടുത്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫക്റ്റീവ് മെഷേഴ്സ് ടു ചെക്ക് പവർ തെഫ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജനങ്ങളിൽ ഈ ഒരു സെക്ടറിനെ പറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മേഖല അത്രത്തോളം വിലപ്പെട്ടതാണ് നമ്മൾ എന്ത് ചെയ്യരുത് പാഴാക്കി കളയരുത് എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കാൻ സാധിക്കും ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിക് എനർജി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി പാഴാക്കരുത് അല്ലേ അത്രത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് പോലും അത് പാഴാക്കി കളയരുത് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇല്ലേ ആവശ്യമില്ലാതെ ലൈറ്റ് ഇടാതിരിക്കുക പിന്നെ എന്താ പറയുന്നത് ഫാനാണെങ്കിൽ ആരും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനെ ഓഫ് ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിച്ചു വെക്കാം എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും നമ്മളിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്ന് പറയുന്ന ഏരിയ ഭാഗമാണ് പരിചയപ്പെട്ടത് അല്ലേ ആ ഊർജ്ജം എന്ന് പറയുന്ന ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഊർജ്ജം ഇലക്ട്രിസിറ്റി അല്ലേ നമ്മൾ നിത്യോപയോഗം ഏറ്റവും കൂടുതലായിട്ടുള്ള ഇലക്ട്രിസിറ്റിയെ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പിന്നെ സ്രോതസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ചലഞ്ചസ് ഉണ്ടോ അങ്ങനെയുള്ള ചാലഞ്ചസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നാം മനസ്സിലാക്കി അല്ലേ അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം മനുഷ്യർക്കും എന്ത് വേണം പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ വല്ലതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഊർജ്ജം എവിടെയെങ്കിലും മനുഷ്യർക്കായിട്ട് ഉണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഊർജ്ജം കിട്ടുന്നത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ഊർജ്ജം ഉണ്ടാകും നമുക്ക് ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ രോഗ നമുക്ക് എന്തെങ്കിലുമുള്ള രോഗമുള്ള അവസ്ഥയാണ് ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഊർജ്ജം ഉണ്ടാവുമോ ഇല്ല അപ്പോൾ ആരോഗ്യമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഊർജം പ്രൊവൈഡ് ചെയ്യുന്ന സംഗതിയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ആരോഗ്യം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആരോഗ്യ മേഖലയും പ്രാധാന്യമുള്ളതല്ലേ അപ്പോൾ നമുക്കതൊന്ന് വിശദമായി പരിചയപ്പെട്ട് നോക്കാം അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ ഒന്ന് എനർജിയും മറ്റൊന്ന് ഹെൽത്തുമാണ് അപ്പോൾ എന്താണ് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ നമുക്കിപ്പോൾ പാഠഭാഗത്തു നിന്നുള്ള കാര്യം അല്ലെങ്കിൽപ്പോലും അല്ലെങ്കിൽ പരീക്ഷ എഴുതാനുള്ള കാര്യം അല്ലാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അല്ലേ അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആരോഗ്യമേഖല എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് ആരോഗ്യ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു ഹോളിസ്റ്റിക് പ്രോസസ്സാണ് ഒരു വിശുദ്ധമായ പ്രക്രിയയാണ് ആരോഗ്യദാനം എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഡോക്ടേഴ്സിനെയും നഴ്സിനെയൊക്കെ കാണുന്നത് വിശുദ്ധരായിട്ടാണ് അല്ലേ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് പ്രോസസ്സാണ് ആരോഗ്യമെന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആരോഗ്യമെന്ന് പറയുന്നത് നോട്ട് ഓൺലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ആൾസോ ദ എബിലിറ്റി ടു റിയലൈസ് വൺസ് പൊട്ടൻഷ്യൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല നമ്മുടെ കഴിവുകളെ തിരിച്ചറിയണമെങ്കിലും നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റിയെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യമെന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ ഓവറാൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി അല്ലേ അതായത് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് അല്ലേ ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഓവറാൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വികാസത്തിന് അല്ലെങ്കിൽ വികസനത്തിന് വ്യക്തിത്വ വികസനത്തിനൊക്കെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ രാജ്യത്തിൻ്റെ വികസനത്തിനും ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് ഈ ആരോഗ്യമുള്ള അവസ്ഥയെ ഇപ്പം ഒരാളുടെ കാര്യമാണെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യമാണെങ്കിൽ നമുക്കല്ലാതെ രോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ഈ രാജ്യത്തെ ആരോഗ്യ അവസ്ഥ ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ സൂചകങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത് ആ ഓർത്ത് നോക്കി പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ആ യെസ് എന്തൊക്കെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്താണ് ശിശു മരണ നിരക്കുകൾ രാജ്യത്തെ ശിശു മരണ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹെൽത്ത് അസസ് ചെയ്യാം അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി കൂടി മരിക്കുന്ന സ്ത്രീകൾ മരണപ്പെടുന്ന അവസ്ഥ അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി അതിൻ്റെ റേറ്റ് വെച്ച് നമുക്ക് അസസ് ചെയ്യാം ഇൻസിഡൻസ് ഓഫ് ഡിസീസ് രോഗം വരുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആർക്കൊക്കെ രോഗം വരുന്നുണ്ട് എത്ര പേർസെൻറ്റേജിന് രോഗം വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മുടെ ആയുർദൈർഘ്യം ന്യൂട്രീഷണൽ ലെവൽസ് നമ്മളുടെ പോഷകാഹാരങ്ങളുടെ നിലവാരം ഇതൊക്കെ വെച്ച് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ നമ്മുടെ ഒരു രാജ്യത്തെ ആരോഗ്യപരമായ അവസ്ഥയെ വിലയിരുത്താനായിട്ട് സാധിക്കും ആ രാജ്യം വികസിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ആ ഈ ആദ്യം പറയുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ഒക്കെ കുറഞ്ഞു വരും എന്നാൽ ലൈഫ് എക്സ്പെക്റ്റൻസിയും ന്യൂട്രീഷൻ ലെവലും ഒക്കെ വർദ്ധിച്ചു വരും ഇതൊക്കെ ആരോഗ്യപരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയുള്ളൂ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ സോ ഇൻഡയറക്റ്റ്ലി എന്താണ് ഹെൽത്ത് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഹെൽത്ത് സെക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്ത് സെക്ടറിനെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് കാണുന്നത് അങ്ങനെയെങ്കിലും എന്തൊക്കെയാണ് ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് വേണ്ടത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് മാത്രം മതിയോ പോരെ അവിടെ എന്തൊക്കെ വേണം ഡോക്ടേഴ്സ് നഴ്സസ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് ബെഡ്സ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണം ആഡിക്വേറ്റ് മെഡിസിൻസ് വേണം അതിനുവേണ്ടി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും വേണം അല്ലേ അപ്പോൾ ഈ ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സ് നഴ്സസ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് ബെഡ്സ് മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇതൊക്കെ ചേരുന്നതാണെന്ത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ സിൻസ് ദ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ് പോളിസി മേക്കേഴ്സ് എൻഡ് വിസേജ് നോ ഇൻഡിവിജ്വൽ ഫെയിൽ ടു സെക്യൂർ മെഡിക്കൽ കെയർ അല്ലേ പ്ലാനിങ് തുടങ്ങിയപ്പോൾ മുതലുള്ള നമ്മുടെ ഒരു വീക്ഷണമാണ് ഇന്ത്യയിൽ ആർക്കും തന്നെ ചികിത്സ കിട്ടാതെ പോകരുത് അല്ലേ ചികിത്സയില്ലാതെ ആരും മരിക്കരുത് പക്ഷേ ആർ വി ഏബിൾ ടു അച്ചീവ് ദിസ് വിഷൻ നമുക്ക് ഈ ഒരു വിഷൻ ഈ ഒരു വീക്ഷണം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് വിശദമായി ചിന്തിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വി വിശകലനം ചെയ്ത് വരിക അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എനർജി എന്ന് പറയുന്ന ഊർജമെന്ന് പറയുന്ന ഭാഗമാണ് പരിചയപ്പെട്ടത് അടിസ്ഥാന സൗകര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്ന മേഖല അതിൽ പവറിനെ നമ്മൾ കുറച്ചുകൂടെ എടുത്ത് വിശദമായി മനസ്സിലാക്കി ഇല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ നമുക്കിനി രണ്ട് അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയാലോ ഒന്നാമത്തെ അസൈൻമെൻറ്റ് ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ കൊമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി ആൻഡ് നോൺ കൊമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി വാണിജ്യ ഊർജ സ്രോതസ്സുകളെയും വാണിജ്യ ഊർജ വാണിജ്യേതര ഊർജ സ്രോതസ്സുകളെയും ഒന്ന് ആ വ്യത്യസ്തമാക്കി എഴുതി നോക്കൂ എക്സാമ്പിൾ സഹിതം ഓക്കെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് എഴുതി നോക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യസ് പവർ സെക്ടർ ഫേസസ് മെനി ചലഞ്ചസ് അല്ലേ ചില വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ എന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം